എത്ര കാലമായി സ്ത്രീവേഷം വിട്ടിട്ട്? 53 വരെ ഉണ്ടായിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഉണ്ടായിട്ടുണ്ട്. അതായത് സ്ത്രീവേഷക്കാരൻ എന്നുള്ളതിനൊക്കെയല്ല, ഓരോരുത്തരുടെ മോഹത്തിന് കിട്ടുക. അങ്ങനെ ഒരിക്കലും മനസ്സിലൊരു ആഗ്രഹം വന്നിട്ടില്ല ഒരു പ്രാവശ്യം കൂടെ വേദിയിൽ സ്ത്രീവേഷം കെട്ടണം? അതായത് ഇല്ല, അതിൻ്റെ കാരണമുണ്ട്. എന്താണെങ്കിൽ ഈ പുരുഷവേഷം കെട്ടണ മാതിരി സ്ത്രീവേഷം എൻ്റെ മുഖത്തിന് പറ്റില്ല. എൻ്റെ നീളവും കുറേ കൂടുതലാണ്, മുഖവും അത്രയ്ക്ക് നല്ലതല്ല. അത് പിന്നെ സ്വയം ഒരു ബോധം ഉണ്ടായാൽ തന്നെ കുറവേത്. തിരിച്ചറിവ്, ആ ഒരു തിരിച്ചറിവാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതെ അതെ, അതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഇതാ വേഷം നന്നല്ലാണ്ട് ഞാൻ നന്ന് ഒരൊറ്റ ആൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഏയ് ആശാൻ, ആശാൻ്റെ വേഷം അസലാണ്, ആശാൻ സുന്ദരനാണ് കേട്ടോ, ഇന്നേ വരെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അല്ല, എനിക്കതിൽ അത്ഭുതമില്ല, കേൾക്കണില്ലല്ലോ, സങ്കടമില്ല. അല്ല, ആശാൻ്റെ ശൃംഗാരം എത്രമാത്രം നമ്മളെ ആകർഷിക്കുന്നുണ്ട് അല്ലേ? അതല്ലേ സുന്ദരനാവുന്നതിലും നമുക്ക് കൂടുതൽ ആവശ്യം. വേഷത്തിൻ്റെ അല്ലേ ട്ടോ മനോധർമ്മമാണ്. അങ്ങനെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു കഥകളി എന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ പുരുഷവേഷത്തിന് ലഭിക്കുന്ന ഒരു സ്ഥാനം സ്ത്രീവേഷത്തിന് ലഭിക്കണില്ല എന്ന് തന്നെ പറയാം. തീർച്ചയായിട്ടും അതുപോലെ തന്നെ സ്ത്രീകളുടെ ഇതിനകത്തുള്ള ഒരു ഇൻവോൾവ്മെന്റും, കാരണം സ്ത്രീകളും എത്രമാത്രം ഇതിലോട്ട് മുന്നോട്ട് ഇറങ്ങി വരുന്നുണ്ട് കഥകളി പഠിക്കാനും അഭ്യസിക്കാനും അത് പുറമേ അവതരിപ്പിക്കാനും എന്ന രീതിയിൽ ആലോചിക്കുകയാണെങ്കിലും അതൊരു പൊടി പുറകോട്ട് തന്നെയാണ്. ഒന്നാമത് സ്ത്രീകൾക്ക് പുരുഷന്മാരെ പോലെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ വിഷമമാണ് എന്ന് വിചാരിച്ച് പഠിക്കണില്ല എന്നുള്ളതില്ല. പക്ഷേ പുരുഷന്മാർ ചെയ്യുന്ന പ്രവൃത്തികളെ പോലെ സ്ത്രീകൾക്ക് കഥകളിയിൽ പ്രവർത്തിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. കച്ചവടുത്തും കൊണ്ട് പുരുഷന്മാരോടൊപ്പം നിന്നിട്ട് കാലുസാധകം ചെയ്യാനും മെയ്യുറപ്പണം കൊടുക്കാനും ചുഴിപ്പെടുക്കാനും ഒക്കെ സ്ത്രീകൾക്ക് പറ്റുമോ? പറ്റുമോ എന്നുള്ളൊരു ചോദ്യം ഒരു വലിയ ചോദ്യമാണ്. ഇതിന് ഉത്തരം പറയേണ്ട ഒരു സ്ത്രീ തന്നെയാണ്. ശരിയാണ്, അല്ല പറയാൻ തയ്യാറായിട്ട് വരുന്ന സ്ത്രീ പറയാ ആവുന്നതാണ്. ഇതിലിപ്പോ സ്ത്രീകൾ ഇതിന് എന്താ പറയാ, അകന്ന് നിൽക്കണം എന്നോ ഐറ്റം കൽപ്പിക്കണം എന്നോ ഇതൊന്നും പറയാൻ പറ്റേയില്ല. തീർച്ചയായിട്ടും അവർ തയ്യാറാണ്, ആഗ്രഹം ഉണ്ട് അവർക്ക്. തീർച്ചയായും ഇത് നമ്മളിപ്പോ സംസാരിക്കുന്ന ഈ വിഷയത്തെ കുറിച്ച് തന്നെ നമുക്കുള്ള ഉത്തരമായിട്ട് ഇവിടെ ഒരു വ്യക്തി, ഒരു ആരാധിക എത്തിയിട്ടുണ്ട്. വിളിച്ചോട്ടെ. ഓ, വിളിക്കാം വിളിക്കാം. ഞാനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കണേട്ടോ. അപ്പോ രഞ്ജിനി, മറ്റേ ഇത്ര ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ പിന്മാ എന്താ തിരിച്ചെടുക്കേണ്ട ഘട്ടമായി ഇപ്പോ. ശരിക്കും പറഞ്ഞത് എനിക്കത് ഇഷ്ടമായി, തിരിച്ചെടുപ്പിച്ചില്ലേ ഞാൻ. എൻ്റെ ജ്യേഷ്ഠ തുല്യനായിട്ടുള്ള കലാമണ്ഡലം കരുണാചേട്ടൻ്റെ മകളാണ് രഞ്ജിനി. അതായത് കരുണാചേട്ടൻ ശരിക്കും കഥകളിക്ക് വേണ്ടിയിട്ട് ആത്മാർപ്പണം ചെയ്ത മനുഷ്യനാണ്. അത് അങ്ങേറ്റം നിലനിർത്തി കൊണ്ടുപോകുന്നത് രഞ്ജിനിയാണ്.